ഹലോ, വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ചെറിയൊരു കുഞ്ഞു ചിക്ചാറ്റ് മോഡൽ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ കണ്ടിരിക്കുക, കുഞ്ഞു വീഡിയോ ആണ്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ മോട്ടിവേഷൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും സപ്പോർട്ട് ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്പോൾ നമുക്ക് നേരെ വിഷയത്തിലേക്ക് കടക്കാം. ഞാൻ ഇന്ന് എന്താ പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ സോഷ്യൽ മീഡിയയിൽ നോക്കിയപ്പോൾ ന്യൂസിലൊക്കെ ഞാൻ കണ്ടു, പലയിടത്തും ഞാൻ കണ്ടു ഒരു വൈറ്റനിങ് ക്രീമിൻ്റെ പിന്നാലെ പലരും ഓടുന്നത്. അപ്പോൾ ഈ ഒരു വൈറ്റനിങ് എന്ന് ഞാൻ കേട്ടപ്പോൾ, നമ്മളൊരു പക്ഷേ നമ്മുടെ ചാനലിൽ കൂടുതലും ബ്യൂട്ടി റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്കുകളാണ് ഇടാറുള്ളത്. അപ്പോൾ വൈറ്റനിങ് ക്രീം എന്ന് കേട്ടപ്പോൾ ഞാനും ഒന്ന് നോക്കി എന്താ സംഭവം എന്ന്. അപ്പോൾ ഈ വൈറ്റനിങ് ക്രീം എന്ന് കേൾക്കുമ്പോൾ എല്ലാവരും അതിൻ്റെ പിന്നാലെയാണ് പോകുന്നത്. എല്ലാവർക്കും എങ്ങനെയെങ്കിലും ഒന്ന് വെളുത്ത് കിട്ടിയാൽ മതി, അതാണ്. പക്ഷേ ഈ ഒരു വൈറ്റനിങ് എന്ന് പറയുന്നത് ശരിക്കും നമ്മുടെ സൗന്ദര്യത്തിൻ്റെ ബേസിക്കായിട്ടുള്ള കാര്യമാണോ എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുള്ളത്. നമ്മൾ ഈ ഒരു ക്രീമുകൾക്ക് പിന്നാലെ പോകുമ്പോഴും സൗന്ദര്യം വർദ്ധിപ്പിക്കുന്നതിൻ്റെ പിന്നാലെയൊക്കെ പോകുമ്പോഴും നമ്മൾ ഫസ്റ്റായിട്ട് ചെയ്യേണ്ട കാര്യം എന്താണെന്നറിയോ, നമ്മളുടെ സൗന്ദര്യം നമ്മൾ തിരിച്ചറിയുക എന്നുള്ളതാണ്. നമ്മളെ സൗന്ദര്യമായിട്ടുണ്ടെങ്കിലും നമ്മളുടെ കഴിവുകളായിട്ടുണ്ടെങ്കിലുമൊക്കെ നമ്മൾ സ്വയമാണ് തിരിച്ചറിയേണ്ടത്. നമുക്കൊരു സെൽഫ് കോൺഫിഡൻസും ആണ് വേണ്ടത്, എങ്കിലേ നമുക്ക് സൗന്ദര്യം ഉണ്ടാവും എന്നുള്ളത് ഉറപ്പ്. അല്ലാതെ നമ്മൾ എന്ത് ട്രൈ ചെയ്തിട്ടും കാര്യമില്ല. ഒരു പക്ഷേ നമുക്ക് ടെമ്പററി ആയിട്ടൊരു സൊല്യൂഷനായിട്ട് ഇങ്ങനെയുള്ള ക്രീമുകളെയൊക്കെ ആശ്രയിക്കാമെങ്കിലും നമുക്കൊരിക്കലും പെർമനൻ്റ് ആയിട്ടുള്ള ആ ഒരു എന്താ പറയുക, ആ ഒരു നല്ല ഫേസും നല്ലൊരു സ്കിന്നും ആ ഒരു ഏജൊക്കെ ഒന്ന് കുറച്ചൊക്കെ കാണിക്കാൻ നമുക്കെപ്പോഴും അതിനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് മൈൻഡ് സെറ്റിങ്ങാണ്. കാരണം നമ്മൾ ഒരുപാട് ടെൻഷൻ അടിക്കുന്നവരുടെ മുഖം എപ്പോഴും ഡള്ളായിട്ടുണ്ടാവുക, കണ്ണുകളൊക്കെ വളരെ വിഷമത്തോടെ, അതുപോലെ നമ്മുടെ ഫേസിലുള്ള ഡാർക്ക് സ്പോട്ടുകളൊക്കെ, കുറച്ച് ഡാർക്ക് സ്പോട്ട് ഉണ്ടെങ്കിൽ അതൊന്നും കൂടെ പുറത്തേക്ക് ഇതായി വരും. കാരണം ടെൻഷൻ അടിക്കുമ്പോൾ അങ്ങനെയാണ്, സ്ട്രെസ് വന്നിട്ടുണ്ടെങ്കിൽ നമ്മളെ ഫേസിൻ്റെ സ്കിന്നും ഒക്കെ നമുക്ക് ഏജൊക്കെ കൂടുതലായിട്ട് തോന്നും, അങ്ങനത്തെ പല പ്രോബ്ലംസ് ഉണ്ട്. അതുപോലെ നമ്മുടെ ഹെയറൊക്കെ പെട്ടെന്ന് നരയ്ക്കുക, കൊഴിഞ്ഞു പോവുക, അങ്ങനെയൊക്കെയുള്ള പ്രോബ്ലംസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഫസ്റ്റായിട്ട് നമ്മളെ തിരിച്ചറിയുക. ഞാനിപ്പോൾ ഒരു സൗന്ദര്യത്തിൻ്റെ കാര്യത്തിലാണ് ഞാനിപ്പോൾ സംസാരിക്കുന്നത്, അപ്പോൾ ബ്യൂട്ടി റിലേറ്റഡ് ആയിട്ടുള്ള ചാനലായതുകൊണ്ടാണ് ഞാൻ അങ്ങനെ സംസാരിക്കുന്നത് കേട്ടോ. പല രീതിയിലുള്ള ടെൻഷൻസ് നമുക്ക് വരാറുണ്ട്. അതുപോലെ തന്നെ ടീനേജിലൊക്കെ ഉള്ള ആളുകൾക്കുള്ള ടെൻഷനാണ് ബോഡി. നമ്മൾ കുറച്ച് തടിച്ചിട്ടിരിക്കുകയാണെങ്കിൽ അതിന് ടെൻഷൻ, അതുപോലെ കുറച്ച് കളർ കുറഞ്ഞാൽ അതിനെ കുറിച്ച് ടെൻഷൻ. അങ്ങനെയൊന്നും നമ്മളൊരിക്കലും ചിന്തിക്കരുത്. നമ്മളിങ്ങനെ കണ്ണാടിയുടെ മുന്നിൽ നോക്കിയിട്ട് ഞാനാണ് ഏറ്റവും സുന്ദരി എന്ന് നമ്മളൊന്ന് വിചാരിച്ച് നോക്കുക, അപ്പോൾ തന്നെ നമ്മൾ ഹാപ്പി ആവും, നമ്മൾ കോൺഫിഡൻ്റ് ആവും കേട്ടോ. അപ്പോൾ നമുക്ക് ആ ഒരു നമ്മളെ സൗന്ദര്യം അപ്പോൾ നമുക്കൊന്നും കൂടെ പുഷ്ടിപ്പെടുത്താനുള്ള പൊടിക്കൈകൾ, നാച്ചുറലായിട്ടുള്ള പൊടിക്കൈകളും കൂടെ നമ്മൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ അത് സൂപ്പറായിരിക്കും. നമുക്ക് നല്ല കോൺഫിഡൻസും തരും, ഭംഗിയും തരും കേട്ടോ അത്. പലപ്പോഴും ഈ ഒരു വൈറ്റനിങ് ക്രീമുകൾക്ക് പിന്നാലെ മറ്റുള്ളവരെ ഓടിക്കുന്നതിൻ്റെ പിന്നിൽ പലപ്പോഴും നമ്മളെ സമൂഹമാണല്ലേ, നമ്മളെ കൂടെ ഉള്ളവർ അല്ലെങ്കിൽ അടുത്തുള്ളവർ, പരിചയക്കാർ, ഇവരൊക്കെ എന്ത് ചെയ്യും, ഓരോരുത്തരെ കുറിച്ചിട്ട് കമൻറ്റ് ചെയ്യും. അപ്പോൾ ഫസ്റ്റായിട്ട് നമുക്ക് സെൽഫ് കോൺഫിഡൻസിൻ്റെ കൂടെ തന്നെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ മറ്റുള്ളവരെ കുറിച്ചിട്ട് കമൻറ്റ് ചെയ്യാതിരിക്കുക. കറുത്തതിനോ അല്ലെങ്കിൽ തടിച്ചതിനോ അല്ലെങ്കിൽ കണ്ണൊന്ന് ഉരുണ്ടതിനോ ഒന്നും നമ്മൾ കമൻറ്റ് ചെയ്യാതിരിക്കുക. അങ്ങനെ കമൻറ്റ് ചെയ്യുമ്പോഴാണ് മറ്റുള്ളവരെ മനസ്സിൽ വരുന്നത്, അയ്യോ എനിക്കിതില്ലല്ലോ, അല്ലെങ്കിൽ ഞാൻ എൻ്റെ മുഖം ഇങ്ങനെയാണല്ലോ, എൻ്റെ കളർ ഇങ്ങനെയാണല്ലോ എന്നൊക്കെ പലപ്പോഴും അപ്പോഴായിരിക്കും അവർ ചിന്തിക്കുന്നത്. അപ്പോൾ നമ്മളൊരിക്കലും മറ്റുള്ളവരെ കുറിച്ചിട്ട് നെഗറ്റീവായിട്ട് കമൻറ്റ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് കേട്ടോ ഏറ്റവും വലിയ ഉപകാരം. അതാണ് അത് ചെയ്തു കഴിഞ്ഞാൽ തന്നെ നമുക്ക് പകുതി പ്രോബ്ലംസ് സോൾവ് ആവും. എല്ലാ മേഖലയിലും അങ്ങനെ തന്നെയാണ്, മറ്റുള്ളവരുടെ കമൻറ്റുകളാണ് പലപ്പോഴും എല്ലാവരുടെ ലൈഫിലും പ്രോബ്ലംസ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരു പക്ഷേ നമ്മൾ ഈ വൈറ്റൻ ചെയ്യുന്നതൊക്കെ നമ്മുടെ കോൺഫിഡൻസ് നമുക്ക് കുറവുള്ളത് കൊണ്ടാണ് നമ്മൾ ഈ വൈറ്റനിങ് ക്രീമിൻ്റെ പിന്നാലെ ഓടുന്നത്. അപ്പോൾ പലപ്പോഴും മറ്റുള്ളവരെ കമൻസും കൂടിയാവുമ്പോൾ, എത്രയായാലും നമ്മൾ എത്ര കോൺഫിഡൻസ് ഉള്ളവരാണെങ്കിലും എത്ര സ്ട്രോങ് ആയിട്ടുള്ളവരാണെങ്കിലും മറ്റുള്ളവർ ഒരുപാട് ആളുകൾ നമ്മളെ നെഗറ്റീവായിട്ട് പറയുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ തടി കൂടുതലുള്ളവരാണെങ്കിൽ തടിയെക്കുറിച്ച് പറയുമ്പോൾ, കളറ് കുറച്ച് ഡള്ളാണെങ്കിൽ കളറിനെ കുറിച്ചൊക്കെ പറയുമ്പോഴേ, പറയുന്നവരെ സംബന്ധിച്ച് ഒരു പക്ഷേ അതൊരു ടൈം പാസിന് വേണ്ടിയിട്ടുള്ളൊരു കമൻ്റ് ആയിരിക്കും. പക്ഷേ ഇത് കേൾക്കുന്ന ആൾക്ക് ഇത് ഭയങ്കരമായിട്ട് അവരുടെ മനസ്സിൽ ഭയങ്കര
കോൺഫിഡൻസ് ലെവൽ കുറയ്ക്കും. ഇപ്പോൾ ചെറുപ്പത്തിൽ ഒരാളാണ് കേൾക്കുന്നതെങ്കിൽ അവരത് വലുതാവുന്നതിനനുസരിച്ച് അവരുടെ ആ ഒരു അപകർഷതാബോധം കൂടി അതിനനുസരിച്ച് വളർന്നു വരികയാണ് ചെയ്യുന്നത്. നീ കളറില്ലാത്തവളാണെന്ന് ആരെങ്കിലും ഒരാൾ പറഞ്ഞാൽ ഒരു പക്ഷേ നമ്മൾ വലുതാകുമ്പോഴും നമുക്കും സ്വയം ആ ഒരു കോൺഫിഡൻസ് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ഇപ്പോൾ നമുക്ക് ഉപദേശിച്ച് നന്നാക്കാനൊന്നും പറ്റില്ല. പക്ഷെ നമ്മൾ സ്വയം മറ്റുള്ളവരെ കമൻറ്റ് ചെയ്യാതിരിക്കുക, മറ്റുള്ളവരെ ബോഡി ഷെയ്മിങ് നടത്താതിരിക്കുക, അതൊക്കെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. അപ്പോൾ എല്ലാവരും ബ്യൂട്ടിഫുള്ളായിട്ട് നമുക്കും തോന്നും, നമ്മളും ഓൾറെഡി അപ്പം ബ്യൂട്ടിഫുള്ളായിരിക്കും. ഒരു പക്ഷേ ബ്യൂട്ടി ആവാത്തവരാണ് മറ്റുള്ളവരെ കുറിച്ചിട്ട് ഇതുപോലെയുള്ള കമൻസൊക്കെ പറയുന്നത്. അപ്പം നമ്മളെപ്പോഴും നമ്മളെ കുറിച്ചിട്ട് നമുക്കൊരു ബോധം ഉണ്ടാവുക, നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കുക, അപ്പം തന്നെ നമ്മളുടെ ഫേസിൽ ആ ഒരു ഗ്ലോ നമുക്ക് കാണാനായിട്ട് പറ്റും കേട്ടോ. ഹാപ്പി ആയിട്ട് ജീവിക്കുമ്പോൾ തന്നെ പ്രശ്നങ്ങൾ ഒരുപാട് ഉണ്ടാവും, അത് വേറെ. പക്ഷേ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചിന്തിച്ചിട്ട് നമ്മൾ ഒരിക്കലും ഡള്ളാവരുത്. കണ്ണാടിയുടെ മുന്നിലാവും ചിന്തിച്ച് ഇങ്ങനെ നിൽക്കരുത്, അയ്യോ എൻ്റെ ഫേസിൽ പിമ്പിൾസ് അല്ലെങ്കിൽ ഡാർക്ക് സ്പോട്ടുകൾ, അങ്ങനെയൊന്നും വിചാരിക്കരുത്. ആദ്യം നമ്മൾ മൈൻഡ് സെറ്റാക്കുക, മൈൻഡ് ഹാപ്പി ആയിട്ടിരിക്കുക, അപ്പോൾ നമ്മളെ ഫേസിൽ ആ സൗന്ദര്യം വരും. പിന്നെ ബാക്കി നമ്മൾ ലൈഫ് സ്റ്റൈൽ ഒക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് കുറച്ച് റെമഡീസൊക്കെ ഒന്ന് ട്രൈ ചെയ്യും കൂടി ചെയ്താൽ നമ്മൾ കിടുവായി മാറും കേട്ടോ. കമൻറ്റ് ചെയ്യുന്നവരവിടെ കമൻറ്റ് ചെയ്തോട്ടെ, നമ്മൾ കുറേ നെവർമൈൻഡ് ആക്കി എടുക്കുക കേട്ടോ. പിന്നെ നമ്മളാരെങ്കിലും കമൻറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നമ്മൾ സ്റ്റോപ്പ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, ബ്യൂട്ടിഫുൾ ആയിട്ടിരിക്കുക. സീ യു നെക്സ്റ്റ് ടൈം. താങ്ക്സ് ഫോർ വാച്ചിങ്.